ഹായ്, ഞാൻ ബോബൻ ജേക്കബ്സ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രിൽഡ് ചിക്കൻ വിങ്സ്, ഒരു ഇൻഡോ ചൈനീസ് രീതിയിലുള്ളതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ: ചിക്കൻ വിങ്സ് 1 കിലോ, 7-Up 3 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ, സോയ് സോസ് 2 ടീസ്പൂൺ, ചില്ലി സോസ് 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഷുഗർ 2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 2 ടീസ്പൂൺ ചതച്ചത്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ കുരുമുളക് ചതച്ച് വെച്ചത്, പൊടിയല്ല ചതച്ചിട്ട് ചതച്ച് വെച്ച കുരുമുളക്, ഉപ്പും പഞ്ചസാരയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാനിത് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കുകയാണ്. ഇത് നമ്മൾ സ്പൂണൊക്കെ യൂസ് ചെയ്താൽ എല്ലാ ഭാഗത്തും ഉപ്പും പഞ്ചസാരയും കുരുമുളക് പൊടിയും കുരുമുളക് ചതച്ചതും മിക്സ് ആകും. ഇതാകുമ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് മിക്സാകും. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസും ഇവിടെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചത്, 2 ടേബിൾ സ്പൂൺ മറ്റേ പ്രൊഫൈസ് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളൂ. സോയ് സോസ് 1 സ്പൂണേ ഒഴിക്കുന്നു, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൽ കണ്ടോനം ബ്ലാക്ക് കളർ വരും. ഇനി നമുക്കിതിലേക്ക് ചില്ലി സോസ് ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഞാനത് ഒഴിച്ചു. ഇനി ഒഴിക്കേണ്ട സാധനം നമുക്ക് 7-Up. അത് ഞാനൊരു 3 ടേബിൾ സ്പൂണിനകത്ത് ഒഴിക്കുകയാണ്. ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 10 മുതൽ 20 മിനിറ്റ് വരെ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കാരണം ആ സോസൊക്കെ ഇറച്ചിക്കകത്തൊക്കെ നല്ല ഇറങ്ങി പിടിച്ച ടേസ്റ്റ് മൊത്തത്തിൽ ഉണ്ടാകാൻ വേണ്ടി. ഇപ്പോൾ ഏറെക്കുറെ 20 മിനിറ്റ് കഴിഞ്ഞു, നല്ലപോലെ മാരിനേറ്റായി. ഇനി നമുക്കതിൽ കുക്കറിലോ തവയിലോ ഇട്ട് വേവിക്കാം. കുക്കറിൻ്റെ മൂടി വെക്കേണ്ട ആവശ്യമില്ല, സാധാ ഒരു അടപ്പിച്ച് കുക്കറിന് മൂടി വെച്ച് വേവിച്ചാൽ മതി. നമുക്കൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വേവിക്കാം. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഈ സോസും ആ മിക്സ് മാത്രം മതി, വേറെ ഒന്നും നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. തീയ
കുട്ടിയും കുറച്ചും കൊടുത്തു വേണം, അടിക്കി പിടിക്കാതെ ശ്രദ്ധിച്ച് വേണം. നമുക്കൊരു 10-15 മിനിറ്റ് മുടി വെച്ച് വേവിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊരു 2-3 പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വേവ് നോക്കാൻ വേണ്ടി ഫോർക്ക് കൊണ്ട് കുത്തി നോക്കാം. കുറച്ചുകൂടി വേവാനുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൂടെ, ഇപ്പം ഇറക്കുന്ന 20 മിനിറ്റ് മിച്ചമായേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കാം. നല്ലതുപോലെ വെന്ത് വന്നു. ആ ഫോർക്ക് ആ മാംസത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നു. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ സ്വല്പം ഉപ്പ് വേണേൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഗ്രില്ലിൻ്റെ തട്ടിലേക്ക് മാറ്റുകയാണ്. അതിന് ആ ട്രെയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് താഴെ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് അതിൻ്റെ മുകളിൽ ഗ്രില്ലിൻ്റെ ഗ്രില്ലിലേക്ക് നമുക്ക് ചിക്കൻ വിങ്സ് മാറ്റി വെക്കാം. ചൂടായ ഗ്രില്ലിലേക്ക് നമുക്ക് മട്ടറെ കയറ്റിവെച്ച് ഗ്രില്ല് ചെയ്യാവുന്നതാണ്. ചെറുതായി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി, കൂടുതൽ നേരം ഗ്രില്ലിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടെ രണ്ട് സൈഡും തിരിച്ചും മറിഞ്ഞ് ചെയ്യണം. അതൊരു 15 മിനിറ്റ് അങ്ങേറ്റം മതി, അതിക്കുള്ളായാലും അത് കരിഞ്ഞു പോകും. നമ്മൾ വൺ സൈഡ് ഗ്രില്ല് ചെയ്ത് വന്നു. ഇനി നമുക്കൊന്ന് അത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ ഗ്രില്ല് ചെയ്തേക്കാം. നമ്മുടെ ചിക്കൻ വിങ്സ് വളരെ മനോഹരമായിട്ട് രണ്ട് സൈഡും ഗ്രില്ല് ചെയ്ത് വന്നു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, വളരെ സ്വീറ്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കണും ഒന്ന് അമർത്താൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ബോബൻ ജേക്കബ്സ്.